രണ്ട് പതിറ്റാണ്ടിനു മുമ്പ് കടബാധ്യതയിൽ നിന്നും ആത്മഹത്യയിലേക്ക് നടക്കുന്നതിനിടെ കാരുണ്യവഴിയിലേക്ക് തന്നെ തിരിച്ചുവിട്ട ദൈവത്തോടുള്ള കടം അങ്ങനെ വീട്ടുവാൻ ശ്രമിക്കുന്ന മനുഷ്യ സ്നേഹി ശ്രീമാൻ ഫ്രാൻസിസ് സേവ്യർ. രണ്ട് മുറി കെട്ടിടത്തിൽ തുടങ്ങിയ അഭയകേന്ദ്രം സാർവത്രിക സാഹോദര്യ സമിതി എന്ന പേരിൽ ഇന്ന് മനോദൗർബല്യമുള്ളവർക്ക് വലിയ തണൽ വിരിക്കുന്നു. മാനസിക നില തെറ്റി തെരുവുകൾ തോറും അലഞ്ഞുകിടക്കുന്ന മാനസിക രോഗികളെ കൂട്ടിക്കൊണ്ടുവന്ന് ചികിത്സിച്ച് അസുഖം ഭേദമാക്കി ബന്ധുക്കളെ ഏൽപ്പിക്കുകയാണ് പ്രധാനമായും അഭയകേന്ദ്രത്തിൻ്റെ പ്രവർത്തനം. ദൈവം സ്നേഹമാണെന്ന് നമ്മൾ വിശ്വസിക്കുകയും പരസ്പരം സ്നേഹിക്കുകയും അങ്ങനെ വരുന്നവരുടെ അയാളിൽ നിന്ന് കിട്ടുന്ന തിക്തമായ അനുഭവങ്ങളെല്ലാം നമ്മൾ വഹിക്കാനും നമ്മളത് സഹിക്കാനും ക്ഷമിക്കാനും അവനെ സ്നേഹിക്കാനും ഉള്ള മനസ്സ് ഉണ്ടെങ്കിലേ ഇവനെ മുമ്പോട്ട് നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കും. 1992 സാർവത്രിക സാഹോദര്യ സമിതി എന്ന പേരിൽ ഒരു ട്രസ്റ്റ് രൂപീകരിച്ചു. അതിൻ്റെ കീഴിൽ ഒരു അനാഥാലയം ആരംഭിച്ചു. 7 അന്തേവാസികളായിരുന്നു അനാഥാലയത്തിൻ്റെ തുടക്കത്തിൽ ഉണ്ടായിരുന്നതെങ്കിൽ അതിന്ന് 500 അന്തേവാസികളുടെ അഭയകേന്ദ്രം. രാവിലെ 6 മുതൽ രാത്രി 10 വരെ അവർക്കൊപ്പമാണ് ഫ്രാൻസിസ് സേവ്യർ കഴിയുന്നത്.